ഇപ്പഴേ കിട്ടിയല്ലോ. ആ ഇപ്പഴേ ഞങ്ങൾ അറിഞ്ഞു സാറ് വന്നിട്ടുണ്ടെന്ന്. കാലില്ലാത്തങ്ങനെ ഓടി വരിക. എന്റെ ഭർത്താവ് ആറിനെ കാണാൻ വന്നു. വാഴക്കുടിക്കകത്ത് പോയിട്ട് ചീഞ്ഞു പോയാലായിരുന്നു. ഞങ്ങൾക്ക് രണ്ട് പുത്രന്മാരുണ്ട്. ഞാൻ തൊഴിലുറപ്പിലൊക്കെ പൊന്നിയർക്ക് ലോട്ടറി കച്ചവടമായിരുന്നു. അറിയാതെ ലോട്ടറി കച്ചവടമായിരുന്നു. സാറിനെ കണ്ടുള്ള കാര്യം പറയുന്നതിനൊന്നും തോന്നുന്നില്ല. ഒരു വീൽ ചെയർ, ഫോർ വീലില്ലേ വണ്ടി, അതെല്ലായിരുന്നു കച്ചവടം. ഉമ്മൻചാണ്ടി സാർ കൊടുത്തൊരു വണ്ടിയായിരുന്നു. ആ വണ്ടി ഞാൻ ജോലി ചെയ്ത പൈസ മുഴുവൻ കൊടുത്തത് നന്നാക്കി നന്നാക്കി അവസാനം വീൽചെയറിലെയും ഉച്ചക്രതാവിന്റെയും വികലാംഗന്റെ ഓടിക്കുന്ന സ്കൂട്ടർ എന്റെ ഭർത്താവിന് കൊടുക്കുകയാണ്. സ്വയം തൊഴിൽ ചെയ്ത് പുള്ളി ജീവിക്കുക ഓടിക്കുന്ന ഒരു സ്കൂട്ടർ. ഞാൻ അതിനുവേണ്ടി ഇവിടെ അടുത്ത എന്റെ ഒറ്റയാണ്. പിന്നെ ഒരു കാര്യം കൂടെ സാറേ, കേട്ടോ, സാറിനോട് ഒരു കാര്യം പറയട്ടെ. എനിക്കിതിലൊക്കെ ഒരു സന്തോഷം എന്നാന്നോ ഇത്രയും പേരെ കേക്ക് ഞാൻ പറയാ. ഞാനിപ്പോ ഇവിടെ കയറിയപ്പോ ഈ താമസിക്കാൻ വന്ന മോടെ അമ്മാവൻ അല്ല മേലായിരിക്കുന്ന പുള്ളി അമ്മ ഇവരെല്ലാരും എന്നോട് ഞാൻ ചോദിച്ചാൽ അറിയുമെന്ന് ചോദിച്ചപ്പോഴേ എന്നോട് ചോദിച്ചെന്നാന്നോ അറിയാതിരിക്കുക ചെല്ലയുടെ മോളല്ലേ എന്ന്. കാരണം ഞാൻ ഇവരുടെ വീട്ടിൽ കുഞ്ഞുനാളിലെ ഇവരുടെ കഞ്ഞി കൊടുത്തു വളർന്നു. ഒരു വണ്ടി, അത് അഡ്രസ് മേടിച്ചു. വണ്ടി എന്ന് പറഞ്ഞ ഒരു ഈ നാല് വീല് പഠിപ്പിച്ച ഒരു സ്കൂട്ടർ, നാല് വീലുള്ള സ്കൂട്ടർ. ആ ഒരു വണ്ടി എന്റെ ഭർത്താവിന് കൊടുത്തു. മക്കള് രണ്ടുപേരും ഞങ്ങൾ അന്വേഷിക്കും. ഞാനും ജോലി ചെയ്യുന്നുണ്ട് സാറേ, തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിൽ വിളിക്ക് പോകും. ആരോഗ്യം കൂടും. എങ്ങനെ ജോലി ചെയ്യണം? ഞങ്ങളെ സാറിന് അവർക്ക് കാണുമ്പോൾ വില കാണുമായിരുന്നു നടന്നു. അപ്പൊ ശരി, പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ.